ആരാണ് മഹാന്മാരായ സ്വഹാബ? അവര് വലിയ പവറുള്ളവരല്ലേ? അവര് വലിയ മഹാന്മാരല്ലേ? അവര് ഈ ഉമ്മത്തിലെ ഒന്നാം നമ്പറുകാരല്ലേ? അവരല്ലേ ഈ ദീൻ ഇവിടെ നിലനിർത്തിയത്? ഈ ദീനിൽ നമ്മൾ വലിയ അഭിമാനം കൊള്ളുന്നുണ്ടല്ലോ. അതേ സാധുവായ ഞാൻ മദനീയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നല്ല വെളുത്ത തലപ്പാവ് ധരിച്ച്, നല്ല വെളുത്ത വസ്ത്രവും ധരിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഈ വെള്ള വസ്ത്രം ധരിക്കുവാനും ഈ വെള്ള തലപ്പാവ് ധരിക്കുവാനും സാധുവായ എനിക്ക് ഇങ്ങനെയൊരു അവസരം ലഭിക്കാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായി ബദറിലേക്ക് പുറപ്പെട്ടവരല്ലേ? സുബ്ഹാനല്ലാഹ്. അവരോട് സാധുവായി എനിക്ക് കടപ്പാട് വേണ്ടേ? ഓ മുഅ്മിനീങ്ങളെ, ഓ ഉമ്മമാരെ, ഓ ഉപ്പമാരെ, ഓ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ പേരെന്താണ്? നല്ല പേരാണല്ലേ? അബൂബക്കർ എന്നാണല്ലേ? അബ്ദുള്ള എന്നാണല്ലേ? മുഹമ്മദ് എന്നാണെന്നല്ലേ? ഖദീജ എന്നാണല്ലേ? ആയിഷ എന്നാണല്ലേ? ഫാത്തിമ എന്നാണല്ലേ? എത്ര നല്ല പേരാണ്! ആ തട്ടത്തിന്റെ ഉള്ളില് അല്ലാഹുവിന്റെ മുന്നില് അതേ നല്ല ഈമാൻദാരിയായി ജീവിക്കാൻ എന്തൊരു അഴകാണ്! ഇത്രയും നല്ല ഒരു മതം വേറെ ഒരു മതമുണ്ടോ? വേറെ ഒരു വിശ്വാസമുണ്ടോ? എന്തൊരു അഴകുള്ള ദീനാണ്! എന്തൊരു അഴകുള്ള മതമാണ്! എന്തൊരു പവറുള്ള ദീനാണ്! ഈ ദീനിന്റെ പരിശുദ്ധത എത്രമാത്രം വലുതാണ്! സുബ്ഹാനല്ലാഹ്. ലോകത്തെ എത്ര എത്ര വലിയ വലിയ പ്രഗത്ഭന്മാരായ വലിയ വലിയ ആളുകളാണ് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര വിദേശ അതേ യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം എത്രയെത്ര ആളുകളാ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്! എത്ര സുന്ദരമായ മതമാണ്! ഇത്ര നല്ല ഒരു മതത്തില് അല്ലാഹു എന്നെ മെമ്പറാക്കി തന്നില്ലേ? നിങ്ങളെ മെമ്പറാക്കി തന്നില്ലേ? എന്നാൽ നിങ്ങൾ നല്ല പേരും ധരിച്ച്, നല്ല ഇസ്ലാമികമായ വേഷവും ധരിച്ച്, നല്ല ദിക്റും സ്വലാത്തും ഖുർആനും അങ്ങനെ ഓതി, അങ്ങനെ നല്ല ഈമാനോടെ ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ ഇതിന് അവസരം തന്നവർ ആരാണ്? ആരാണ്? മറുപടി ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. ഓ മുഅ്മിനീങ്ങളെ, ബദറിന്റെ രണാങ്കണത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് സുജൂദിൽ കിടന്ന് നാഥനായ റബ്ബിനോട് പറഞ്ഞില്ലേ, അല്ലാഹുവേ ഈ യുദ്ധത്തിൽ എങ്ങാനും നമ്മൾ പരാജയപ്പെട്ട് പോവുകയാണെങ്കിലേ നിന്റെ നാമമാകുന്ന അല്ലാഹ് എന്ന് പറയാൻ ഈ ഭൗതികമായ ലോകത്ത് ഒരാളും അവശേഷിക്കുകയില്ല റബ്ബേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയം തരണേ അല്ലാ എന്ന് മുത്തായ തങ്ങൾ ദുആ ചെയ്ത് അങ്ങനെ ബദറിനാംഗണത്തിലേക്ക് ഇറങ്ങിയ മഹാന്മാരായ ബദരീങ്ങള് അവർ യുദ്ധം ചെയ്ത് വിജയിച്ച് ശത്രുക്കളോട് ഏറ്റുമുട്ടി 16 ദിവസം നോമ്പെടുത്ത് ക്ഷീണിച്ച സ്വഹാബ നമ്മളെപ്പോലെ നോമ്പെടുത്തവരല്ല. ഒരു കാരക്ക കൊണ്ട് അല്പം വെള്ളം കൊണ്ട് നോമ്പ് നോറ്റ്, അല്പം കാരക്ക കൊണ്ട്
വെള്ളം കൊണ്ട് നോമ്പ് മുറിച്ച് അങ്ങനെ കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും സഹിച്ച് നോമ്പ് നോറ്റ് പരിശുദ്ധമായ റമദാൻ 17-ന്റെ അന്ന് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അടരാടിയ സ്വഹാബ അവരുടെ പേര് പറയാൻ വലിയ പവറാണ് കേട്ടോ, വലിയ സൗഭാഗ്യമാണ് കേട്ടോ, വലിയ ആനന്ദമാണ്. അവരെ ബറക്കത്തുകൊണ്ട് റബ്ബേ ഈ മദനീയ പരിപാടിയിൽ പങ്കെടുത്ത് അവരുടെ പേര് പറയുന്നവരാരൊക്കെയാണോ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അവരെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമ്മളെ കബൂല് ചെയ്യട്ടെ. പേര് പറഞ്ഞോളൂ, റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലിക്കോ. അവരുടെ പേര് പറയുമ്പോ രോമങ്ങൾ എടുത്തു പിടിക്കും.